ഇൻസ്റ്റഗ്രാമും വാട്സപ്പും മൊത്തം ഇപ്പൊ പച്ചപ്പായലാണ്. വേറൊന്നുമല്ല, നമ്മുടെ സൂപ്പർ ശരണ്യയിലെ വൈറൽ സോങ് ആയ പച്ചപ്പായൽ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സോങ്. പക്ഷെ പാട്ടാരാ പാടിയേക്കുന്നതിന് വലിയ പിടുത്തം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ തൈക്കുടത്തിലുള്ള ക്രിസ്റ്റി ചേട്ടനോടൊപ്പം രണ്ട് മിടുക്കി സിസ്റ്റേഴ്സാണ് ആ പാട്ട് പാടിയേക്കുന്നത്. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സിബ്ലിങ്സ്, അതായത് കാതറിനും മരിയ. ഹായ് കാതറിൻ ആൻഡ് മരിയ, സോ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ? ആൻഡ് വാട്ട് അബൌട്ട് ദ പച്ചപ്പായൽ സോങ് ആൻഡ് ഓൾ? ആണോ, എല്ലാരും എന്ത് പറയുന്നു? നന്നായി, നല്ല ഒത്തിരി ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? പറഞ്ഞായിരുന്നു. സോ ഇത് ഫസ്റ്റ് ടൈം ആണോ നിങ്ങള് മൂവിയിൽ പാടുന്നത്? ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സിസ്റ്റേഴ്സ് ആണല്ലേ, അപ്പൊ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഒരു പടത്തിലേക്ക് പാട്ട് പാടാനൊരു ചാൻസ് എങ്ങനെയാ കിട്ടിയത്? അത് എന്റെ, ഞാനൊരു കവർ സോങ് പാടി ഇൻസ്റ്റയിൽ ഇട്ടു. ഓക്കെ, അപ്പൊ അത് ഡാഡിയുടെ ഫ്രണ്ട് ജസ്റ്റിൻ ചേട്ടന് കൊടുത്തു. എന്റെ വോയിസ് ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റിൻ ചേട്ടനെ വിളിച്ചതാണ്. ഓ, അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരു പച്ചപ്പായ എന്ന് പറഞ്ഞൊരു പാട്ട് വരുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ കവർ സോങ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ ഒരു മൂവിയിൽ അതുപോലെ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അണ്ടറിൽ ഒരു പാട്ട് പാടാന്നൊക്കെ പറയുന്നത്. സോ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? നല്ല ജസ്റ്റിൻ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പാടാൻ. നല്ല അധികം പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആണോ, അധികം ടെൻഷനൊന്നും അടുപ്പിക്കാതെ വളരെ കൂളായിട്ടാണോ ചേട്ടനെല്ലാം ഹാൻഡിൽ ചെയ്തത്? ഓഡീഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതോ ഡയറക്റ്റ് കവർ സോങ് കേട്ടിട്ടാണ് എടുത്തത്? ഓക്കെ, ആൻഡ് മരിയ അല്ലേ, സോ മരിയ അതിൽ ഹമ്മിങ്സ് ഒക്കെ ചെയ്തേക്കുന്ന മരിയ എന്ന് തോന്നുന്നു. മരിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ? എങ്ങനെ പറഞ്ഞു സെലക്ട് ആയെന്ന് പറഞ്ഞപ്പോ ആ ഒരു മൊമെന്റിൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? പറഞ്ഞില്ല, അങ്ങ് എടുക്കുമായിരുന്നു. ഓക്കെ, അത് ഭയങ്കര രസമായിരിക്കും. ബിക്കോസ് ഒന്നും പറയാതെ നമ്മൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കില്ല ആ ഒരു മൊമെന്റിൽ. ഓക്കെ, സോ എനിക്കറിയണ്ട നിങ്ങൾ രണ്ടുപേരാണോ? സിബ്ലിങ്സ് വേറെ എത്ര പേരുണ്ട് വീട്ടിലൊക്കെ? ആറ് മക്കളാണോ? ഓക്കെ, എല്ലാവരും ഇങ്ങനെ മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആണോ എല്ലാവരും? എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യോ? ഓക്കെ, അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഡാഡിയും മമ്മിയും മറ്റു സിബ്ലിങ്സ് ഒക്കെ എന്ത് പറയുന്നു? അവരൊക്കെ ഹാപ്പി ആയിരിക്കുമല്ലോ, ഒബ്വിയസ്ലി. സന്തോഷമാണ്. ദെൻ എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ പാട്ടിലോട്ട് വന്നത്? ആരായിരുന്നു നിങ്ങളുടെ റിയൽ മോട്ടീവ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഡാഡി മമ്മി തന്നെ. അവരും മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആണോ? പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാണോ? ഡാഡി കീബോർഡ് ഒക്കെ വെച്ച് പാടുമായിരുന്നു പള്ളി പാടുക. പള്ളിയിലാണോ? ഓക്കെ. മമ്മി വെസ്റ്റേൺ സോങ്സ് പാടും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊക്കെ പാട്ടിലേക്ക് വന്നത്. സോ വെസ്റ്റേൺ ആണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ബിക്കോസ് എനിക്ക് തോന്നുന്നു പച്ചപ്പായൽ കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു പാട്ടാണ്. പക്ഷെ നമുക്ക് എല്ലാ മൂഡിലും കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ മൂഡിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു പച്ചപ്പായൽ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ള പോലെയാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റും അങ്ങനെ തന്നെയാണോ? കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വെസ്റ്റേൺ സോങ്സ് ആണോ? ലാംഗ്വേജ് സോങ്സിലും ഇഷ്ടമാണ് കൂടുതൽ. വെസ്റ്റേണും തമിഴും മലയാളം അതൊക്കെ നോക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയോ ഇവര് കാതറിൻ മരിയാണ് ഈ പാട്ട് പാടിയെന്നൊക്കെ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. കാതറിൻ ഇപ്പൊ ഓൾറെഡി കവർ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ ഒരു മൂവിയിൽ പാടുമ്പോൾ പറയുമ്പോൾ ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അണ്ടറിൽ ഗൈഡൻസിലൊക്കെ നമ്മൾ പാട്ട് പാടുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്തായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്? ടെൻഷൻ ആയിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അതോ എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരുന്നു? എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? ലിറിക്സ് ഒക്കെ നോക്കി പാടി പാടി സിമ്പിളായിരുന്നു. അങ്ങനെ അത്ര ടെൻഷൻ വരാൻ, ഞാൻ കുറെ പാട്ടില് ആ രീതിയിലുള്ള പാട്ടിൽ കുറെ പാടിയിട്ടുള്ളോണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായില്ല. അപ്പൊ അതില് ജസ്റ്റിൻ ജേന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആള് നല്ല കൂളായിട്ട് ജസ്റ്റിൻ ജേന്റെ പറഞ്ഞു എങ്ങനത്തെ എങ്ങനെ രീതിയിലാണ് ആ പാട്ട് പാടണ്ടെന്ന് പറഞ്ഞു എല്ലാം ഗൈഡ് ചെയ്തു. അപ്പൊ സിമ്പിളായിട്ട് എനിക്ക് ചേട്ടൻ പറഞ്ഞ രീതിയിൽ തന്നെ പാടാൻ പറ്റി. ഓക്കെ, മരിയ മരിയ കാതറിന്റെ കൂടെ സ്റ്റുഡിയോയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണോ പോയത് എനിക്കും ഇങ്ങനെ പാടാൻ പറ്റും, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണോ പോയത്? അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു മരിയക്കും കൂടെ പാടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന്? ഞാൻ ഓർത്തില്ല, കാതറിന്റെ പോയതാണ്, കൂടെ പോയതാണ്. ഓക്കെ, വോയിസ് നോക്കാം. ദെൻ വോയിസ് ടെസ്റ്റ് ചെയ്തു. എന്റെ ചേച്ചിയുടെ ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് ഒബ്വിയസ്ലി എക്സൈറ്റഡ് ആയിരുന്നു കാണായിരിക്കും അല്ലേ?
എന്താണ് അപ്പൊ തോന്നിയത് പെട്ടെന്ന് വീട്ടിലൊക്കെ വിളിച്ച് പറയാൻ തോന്നി, ഫ്രണ്ട്സിനോടൊക്കെ പറയാനൊക്കെ തോന്നിയിരുന്നു? എല്ലാവരും അപ്പൊ തന്നെ വിളിച്ചൊക്കെ പറഞ്ഞോ? ഓർത്തിട്ട് പറഞ്ഞില്ല. ഓക്കെ, സോ ഈ സോങ്ങിൽ ഹമ്മിങ്സ് ആണ് മരിയ പാടിയേക്കുന്നത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അതും ഒരു ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതും സിമ്പിൾ ആയിട്ട് ഇപ്പം കാതറിൻ പറഞ്ഞ മാതിരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഈസിയാണ്, ഹമ്മിങ് സിമ്പിൾ ആണ്. എന്നാലും ആ ട്യൂണ് നമുക്ക് കേൾക്കാത്തോണ്ടേ ആദ്യമിട്ട് കേൾക്കുന്നുണ്ട്, പെട്ടെന്ന് പാടുന്നുണ്ട്, കുറച്ച് കുഴപ്പമില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഓക്കെ, ദെൻ ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടല്ലോ, പാട്ട് കംപ്ലീറ്റ് ആയി പുറത്തിറങ്ങി, ഇത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? അതായത് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചായിരുന്നോ? ഓ ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വിളിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടോ? വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയുണ്ട് രണ്ടുപേർക്കും. അപ്പോ വെസ്റ്റേൺ സോങ്സ് ആണോ ഇതിനു മുമ്പ് നിങ്ങൾ ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ? ഞങ്ങൾ എല്ലാ ലാംഗ്വേജിലും പാട്ടുകളും പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പാടാറുണ്ട്. സോ ഓക്കെ, അതിർന്ന് മരി ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഇതുപോലെ പാട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. ഏതൊക്കെ ലാംഗ്വേജസ് ആണ്? മലയാളം അല്ല, ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്തൊക്കെ ലാംഗ്വേജ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്? അറബി, ഹീബ്രൂ, സ്പാനിഷ്, ഇറ്റാലിയൻ. ഓ സീരിയസ്ലി? ഓ ദാറ്റ്സ് റിയലി ഷോക്കിംഗ്, ബിക്കോസ് ഞാൻ വിചാരിച്ചു തമിഴ് മലയാളം ഒക്കെ ആയിരിക്കും പറയാൻ പോകുന്നതെന്ന്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിന്റെ എല്ലാം കവറും കവർ സോങ്സ് ആയിട്ടാണോ ചെയ്തേക്കുന്നത്? ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ലൈക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായത്? മമ്മിയും ഡാഡിയാണ് റീസൺ എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഒത്തിരി സപ്പോർട്ടീവ് ആണോ? പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈമൊക്കെ കിട്ടാറുണ്ടോ ഈ പഠിത്തത്തിന്റെ ഇടയിലൊക്കെ? കിട്ടാറുണ്ട്. കൂടുതൽ പഠിക്കണേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം മ്യൂസിക്കില്. മ്യൂസിക്കാണ്. ഓക്കെ, ഇത്ര കുറെ മണിക്കൂർ ഞങ്ങൾ ഞങ്ങളുടെ മ്യൂസിക്കില് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത് കാതറിന് ഇപ്പം? പ്ലസ് ടു കഴിഞ്ഞ. മരിയ ടെൻത്തിലാണ്. പക്ഷെ കൂടുതലും ഇൻട്രസ്റ്റ് പഠിത്തത്തിനേക്കാളും കൂടുതൽ മ്യൂസിക്കിലാണെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ വീട്ടിൽ നിന്ന് അവരെന്താ പറയുന്നത്? പഠിക്ക അല്ലാതെ മ്യൂസിക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ടോ? അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. സീരിയസ്ലി അങ്ങനെ പാരന്റ്സ് ആരും യൂഷ്വലി പറയാറില്ല. ആൻഡ് ഇപ്പൊ നേരത്തെ പറയുന്നുണ്ടായിരുന്നു സിബ്ലിങ്സും ഇതുപോലെ തന്നെ മ്യൂസിക് ആയിട്ട് കണക്റ്റഡ് ആണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നൊക്കെ. സോ അവരുടെ പേരൊക്കെ എന്താണ്, അവർ ഏത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങക്ക്? കല്യാണം കഴിച്ചു പോയി. പിയാനോ. ഓക്കെ, പിന്നെ രണ്ടാം ചേച്ചി ഷാരൺ, ടീച്ചർ, പിയാനോ ടീച്ചറാണ്. ഓക്കെ, മൂന്നാമത്തത് ചേട്ടൻ സാം, സാം ഷോൺ, പിന്നെ ഞാൻ മരിയ. സോ നിങ്ങൾ എല്ലാവരും മ്യൂസിക് ഫാമിലിയാണ്. എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്ത് പാട്ടൊക്കെ പാടി നടക്കുന്ന ആൾക്കാരാണോ? ഒരു സമയം കണ്ടെത്തി മ്യൂസിക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ എന്താ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? ഇനിയും മൂവീസിലൊക്കെ പാടണം, അതോ കവറൊക്കെ ചെയ്ത് ഇങ്ങനെ പതുക്കെ പഠിത്തവും കണ്ടിന്യൂ ചെയ്തിട്ട് പതുക്കെ മതിയെന്നാണോ, അതോ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ, ഒരു ഗോൾ എന്താണ്? സിംഗറാവണം. എനിക്ക് പാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണോ ആഗ്രഹം? ഓക്കെ, നമ്മുടെ പച്ചപ്പായെന്ന് പറഞ്ഞ പാട്ട് ഇപ്പോൾ ഓൾറെഡി ഹിറ്റായി, എല്ലാവരും പാടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു എല്ലാവർക്കും അറിയാം പാട്ട് എന്താണെന്നൊക്കെ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാടിയ ആൾക്കാർ ആരാണെന്നൊക്കെ മേ ബി ഇപ്പോഴായിരിക്കും നമ്മുടെ ഓഡിയൻസൊക്കെ കാണണ്ടാവുക. സോ ഇത്രയും ഫ്രഷ് ആയിട്ട് രണ്ട് സിംഗേഴ്സിനെ നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ പാടിക്കാതെ വിടുന്നത് ഒട്ടും ശരിയല്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഈഗർലി വെയിറ്റിംഗ് ആണ് നിങ്ങൾ നിന്ന് ആ പാട്ട് ഡയറക്റ്റ് കേൾക്കാനായിട്ട്. സോ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പാടാൻ പറ്റുമോ പാട്ട്? ഓക്കെ. പച്ചപ്പായൽ പോലെന്നുള്ളിൽ പറ്റി പിടിച്ചു, പിറ്റേന്നാളിൻ മച്ചിനുള്ളം വെട്ടി പിടിച്ചു, കണ്ണിമ വെട്ടിയ നേരത്തെന്നോടടുത്തിരുന്നു, ഉള്ളം കയ്യിൽ ടോലു ഞെക്കി പിടിച്ചിരുന്നു. കണ്ണു കൊതിച്ചതും ഉള്ളു നിനച്ചതും നിന്നോടൊളിച്ചു.
ചുണ്ടിനു മേലത് തുള്ളികളായി നിന്ന് വീറച്ചു. Thank you.